ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നും ഞാൻ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോയിൽ നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ പോയി കാണുക. ഇന്നത്തെ വീഡിയോയിൽ വേറൊരു മെത്തേഡിലൂടെയാണ് ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ രണ്ട് മൗഡ് യൂസ് ചെയ്തിട്ടാണ് ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒറ്റ മൗഡ് വെച്ചിട്ടാണ് നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി മെത്തേഡായിട്ട് തോന്നുന്നത് അത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്നിവിടെ ചെടിച്ചട്ടി ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മയുടെ ബ്രദറാണ്. ഇവിടെ ഇവരൊക്കെ ഈ ഒരു മെത്തേഡിലാണ് ചട്ടി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ രണ്ട് കപ്പ് എംസാൻഡ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കപ്പ് സിമെൻറ്റ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സിമെൻറ്റും സാൻഡും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ട്രവൽ യൂസ് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ സോഫ്റ്റ് സ്കിന്നൊക്കെ ഉള്ളവർ ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. അങ്ങനെ സിമെൻറ്റും സാൻഡും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നാകെ അങ്ങ് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയുന്നില്ല, കാരണം ഓരോരുത്തർ എടുക്കുന്ന സാൻഡിനനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിവം. നമ്മൾ കൈകൊണ്ട് കൂട്ടിപ്പിടിച്ചാൽ ഒരു ഉരുള പോലെ നിൽക്കണം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം. ഈ ഒരു മൗൾഡിലാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഒഴിവാക്കിയ ഏതെങ്കിലും ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കാം. ഓയിൽ ചട്ടിൻ്റെ അകത്ത് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സിമെൻറ്റ് ഗ്രൗട്ട് എടുത്തിട്ട് ഈ ചട്ടിയുടെ അകത്ത് ഒന്നാകെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. പിന്നെ സിമെൻറ്റ് ഗ്രൗട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു മിക്സാണ് സിമെൻറ്റ് ഗ്രൗട്ട്. അങ്ങനെ സിമെൻറ്റ് ഗ്രൗട്ട് ഈ ചട്ടിക്കകത്ത് നന്നായിട്ടൊന്ന് തേച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് സിമെൻറ്റ് ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ ഈ ഗ്രൗട്ട് അടിക്കുന്നതും ഈ സിമെൻറ്റ് ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ചട്ടിയുടെ പുറം ഭാഗത്തിന് ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെയും മിക്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ഇത് കുറേശ്ശെയായിട്ട് കയ്യിലെടുത്തിട്ട് ചട്ടിയുടെ അടിഭാഗത്തും ചട്ടിയുടെ സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് വെച്ച് പിടിപ്പിക്കുക. പിന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. പിന്നെ ചട്ടിയുടെ അടിഭാഗത്ത് ചെറിയ കഷ്ണം കോലോ അല്ലെങ്കിൽ കമ്പിയോ വെച്ച് കൊടുക്കുക. ഇത് ചട്ടിക്ക് ഹോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഇതുപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തും കൈ വെച്ചിട്ട് തന്നെ ഈ സിമെൻറ്റിൻ്റെ മിക്സ് നല്ലോണം തേച്ച് വെച്ച് പിടിപ്പിക്കുക. ഇനിയിപ്പോൾ നമ്മളുടെ മിക്സിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിലൊക്കെ തേച്ച് വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് താഴേക്കന്നെ വീണു പോവും. അതായത് അവിടെ ഒട്ടിപ്പിടിക്കാതെ താഴേക്കന്നെ വീണു പോവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം കൂടി പോവാതെ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക. എന്നിട്ട് അത് ചട്ടിയുടെ സൈഡിലൊന്ന് വെച്ച് നോക്കുക, അത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുന്നില്ലേന്ന്. പിന്നെ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. ഒരു ഒഴുകുന്ന കൺസിസ്റ്റൻസി ഒരിക്കലും ആവരുത്. ഈ ഒരു മെത്തേഡിൽ ചെടിച്ചട്ടി ഉണ്ടാക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം, അല്ലെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അങ്ങനെ മൗൾഡിൻ്റെ എല്ലാ ഭാഗത്തും സിമെൻറ്റ് മിക്സ് തേച്ചു കൊടുത്തു. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ടും നമ്മുടെ കൈ വെച്ചിട്ടും ഇത് നല്ല പോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉൾഭാഗവും ഇതിൻ്റെ എഡ്ജസ്സൊക്കെ നല്ല പോലെ ഫിനിഷ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതിവിടെ നല്ല പോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതുപോലെ ചെറിയൊരു സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ കോലെടുത്ത് മാറ്റാം. എന്നിട്ട് ഇത് 24 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് മൗൾഡിൽ നിന്ന് മാറ്റുക. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞു. ചട്ടി കമിത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മൗൾഡ് എടുത്തു നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്ത ഹോൾ ഉണ്ട്, അത് നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നല്ല ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ സിമെൻറ്റ് ഗ്രൗട്ട് അടിച്ചു കൊടുക്കാം. കാരണം എയർ കുടുങ്ങിയിട്ട് കുറേ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടായിട്ടുണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കോമ്പാക്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് കൈ കൊണ്ട് തന്നെ അമർത്തി കൊടുക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ കുടുങ്ങിയിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. അത് ഇതുപോലെ സിമെൻറ്റ് ഗ്രൗട്ട് അടിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ഇനി സിമെൻറ്റ് ഗ്രൗട്ട് അടിച്ചത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണം. വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഇത് അതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ ഒരു 4 ദിവസം ഈ ചട്ടി ആ വെള്ളത്തിൽ കിടക്കണം. അതിനുശേഷം നമുക്കത് പുറത്തെടുക്കാം. അങ്ങനെ 4 ദിവസം കഴിഞ്ഞ് അത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം. ഇത് ചെടി ചട്ടിക്കൊക്കെ അടിച്ചു കൊടുക്കുന്ന പെയിന്റ് തന്നെയാണ്. ഈ പെയിന്റ് നല്ല തിക്കായിരിക്കും കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയതിന് ശേഷമാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറിലുള്ള പെയിന്റ് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിലും ഡിസൈനിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു 15 രൂപ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള സൈസിലുള്ള നല്ല അടിപൊളി ചട്ടികൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ആർക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണിത്. പിന്നെ ഇതാ ഈ ഒരു മൗൾഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ചട്ടിച്ചട്ടികളാണ് കേട്ടോ ഇതെല്ലാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സെയിം മെത്തേഡിലൂടെ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഈസി മെത്തേഡ് തന്നെയാണ്, പിന്നെ ചിലവും കുറവാണ്. അതുപോലെ തന്നെ ഇത് വേറൊരു ഫ്ലവർ പോട്ടാണ്. ഇതിലും നമ്മൾ സിമെൻറ്റ് മിക്സ് നല്ല പോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ദിവസം കഴിയുമ്പോൾ മൗൾഡിൽ നിന്ന് മാറ്റുക. പിന്നെ സിമെൻറ്റ് ഗ്രൗട്ട് അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം 4 ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പോൾ നമുക്കങ്ങനെ അടിപൊളി ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ.